ഈ കള്ളലക്ഷണം ഇത് മുഖത്തുള്ളതാണോ അതോ ഇട്ടതാണോ? എനിക്ക് കള്ളലക്ഷണം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നിവിൻ പോളിയുടെ തലയിൽ തന്നെ അത്രയും വലിയൊരു ഭാരം വെച്ച് കെട്ടി തന്ന സിനിമയാണിത്. ഈ മുടി കാരണം കാരവൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത ഒരവസ്ഥ നിവിനുണ്ടായിരുന്നു. ഇതിൽ ഹ്യൂമറിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ. നിവിൻ പോളിക്ക് കിട്ടാവുന്ന ഏറ്റവും ഭാരം കൂടിയ ഒരു വേഷമായിരുന്നു അത്. നിവിൻ പോളിയുടെ തലയിൽ തന്നെ അത്രയും വലിയൊരു ഭാരം വെച്ച് കെട്ടി തന്ന സിനിമയാണിത്. എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ഭാരം താങ്ങിക്കൊണ്ട് നിവിൻ പോളി അഭിനയിക്കുമ്പോൾ? ഭയങ്കര പാടായിരുന്നു, കാരണം ഇത് ഭയങ്കര വെയിറ്റുള്ള വിഗ് ആയിരുന്നു. അപ്പോൾ ഏറ്റവും മികച്ച വിഗ് വേണമെന്ന് ഷൈൻ ചേട്ടന് ഭയങ്കര നിർബന്ധം. അങ്ങനെ എവിടെയോ തപ്പിപ്പിടിച്ച് ഒരു ഭയങ്കര വെയിറ്റുള്ള ഒരു ഇത് കൊണ്ടുവന്നു. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് കുറേ മാറ്റിയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്, കാരണം കാലത്ത് മുതൽ വൈകിട്ട് വരെ ഇത് ഫുൾ നേരം വെച്ചിരിക്കണം. ഇത് എപ്പോഴും എടുക്കാൻ പറ്റില്ല, എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വയ്ക്കാൻ ഭയങ്കര പാടാണ്. കോസ്റ്റ്യൂംസ് ഒരുപാട് ലേയേഴ്സ് ഉണ്ട്, അത് ചന്ദ്രകാന്തിൻ്റെ പണിയാണ്. അങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ നമ്മൾ എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഒരാൾക്ക് തലയിലാണ് വെയിറ്റ് എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ശരീരത്തിലായിരുന്നു വെയിറ്റ് മൊത്തം ഉണ്ടായിരുന്നത്. ആസിഫ് ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള ആളല്ല, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആസിക്ക് കിട്ടിയേക്കുന്ന ഏറ്റവും കനം കൂടിയ വേഷമായിരുന്നു. അതെ, ശരിക്കും എൻ്റെ അടുത്ത് ആദ്യം ഷൈജടം വന്ന് ഇത് പറയുന്ന സമയത്ത് എൻ്റെ ക്യാരക്ടർ മന്ത്രിയാണ് അല്ലേ, ഇനി പറയാലോ. അപ്പോൾ ഒരു മന്ത്രിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് മറ്റേ മുണ്ടും വേഷ്ടിയും അങ്ങനത്തെ ഒരു വേഷമാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ സ്റ്റക്ക്, ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ റെഫറൻസ് കാണിച്ചു, ചന്ദ്രകാന്തിനെ മീറ്റ് ചെയ്തു. ചന്ദ്രകാന്ത് ഇത് ട്രയൽ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ക്യാരക്ടർ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഗെറ്റപ്പിൽ തന്നെ പകുതി ക്യാരക്ടർ ഓക്കെ ആയിട്ടുണ്ട് വന്ന് നിൽക്കുമ്പോൾ. പിന്നെ എൻ്റെ ഒരു വലിയൊരു പ്രശ്നം, എൻ്റെ മേജർ സീൻസ് വരുന്നത് ലാൽ സാറിൻ്റെ കൂടെയാണ്. അപ്പം ലാൽ സാറിനെ ഞാൻ എപ്പോഴും നോക്കുമ്പോൾ ഇങ്ങനെ നോക്കണം, അദ്ദേഹം ഒരു രാജാവിൻ്റെ വലിപ്പത്തിലും കൂടെയാണ് നിൽക്കുന്നത്. പിന്നെ നിവിൻ്റെ ഈ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഫസ്റ്റ് ഡേ വന്ന കാരവൻ മാറ്റി വേറെ ഹൈറ്റുള്ള കാരവൻ, ഈ മുടി കാരണം കാരവൻ്റെ അകത്ത് കയറാൻ പറ്റാത്ത ഒരവസ്ഥ നിവിനുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെയൊക്കെ ക്യാരക്ടറിന് ഒരു 50% കോസ്റ്റ്യൂം സഹായിച്ചിട്ടുണ്ട്. എന്ത് വിദ്യ പഠിക്കുമ്പോഴും നമുക്കൊരു അധ്യാപകൻ വേണം. അപ്പോൾ നമ്മളുടെ ഒരു ഗുരുമുഖത്തു നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഗുരുവിനെ ധ്യാനിച്ചിട്ടാണ് നമ്മൾ ഒരു പാഠം പഠിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സിനിമയുടെ സഹസംവിധായകനായി നിന്നിട്ടുള്ളത് അങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 5 ദിവസം ലാൽജു സാറിൻ്റെ ഒരു സിനിമയിലാണ് ഞാൻ ആക്ച്വലി ഞാനൊരു സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ടുണ്ട്. ഞാൻ സാറിനോട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊരു കോൺഫിഡൻസിൽ നിന്നാണ് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുക. അങ്ങനെ എൻ്റെ ഗുരുനാഥൻ ലാൽജു സാർ വന്നിട്ടുണ്ട്. സാർ സ്റ്റേജിലേക്ക്. സന്തോഷവും അഭിമാനവും ഉണ്ട്, കാരണം എൻ്റെ ശിഷ്യൻ എന്ന് എബ്രഡ് പറയുന്നത് അവൻ്റെ അവൻ്റെ എളിമ കൊണ്ടാണ് എനിക്ക്. പക്ഷേ അവനത് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്, കാരണം എൻ്റെ കേരള കഫേ എന്ന് പറയുന്ന ആന്തോളജി ഫിലിമിൽ ഞാൻ ചെയ്ത പുറംകാഴ്ചകൾ എന്ന് പറയുന്ന സിനിമയിൽ 5 ദിവസം ആ സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അതിലാണ് ഷൈൻ വർക്ക് ചെയ്തത്. അതിനു മുൻപ് ഷൈനും ഞാനും തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ഷൈനൊരു ഫോട്ടോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ സ്ഥിരമായിട്ടുള്ള കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ ട്രെയിലർ കാണുമ്പോൾ ശരിക്ക് ഭയങ്കര അത്ഭുതമുണ്ട്. ഷൈൻ ഒരുപാട് വളർന്നിരിക്കുന്നു. ഷൈനിനോട് എന്നും എനിക്ക് അസൂയ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഞാൻ ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് എന്നാണ് എൻ്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ആളുകളൊക്കെ പറയാറ്. ഞാൻ നന്നായിട്ട് അവരെയൊക്കെ ചൊറിയാറുണ്ട് എന്നും പറയാറുണ്ട്. പക്ഷേ ഇതിൻ്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, കാരണം അത്രയും പെർഫെക്ഷനിസ്റ്റാണ്. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്ന ആളാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി പല കാര്യങ്ങളും തോന്നുന്നു. ഒന്ന് രസകരമായിട്ടുണ്ട്, അതിന് ആദ്യം താങ്കൾ അഭിനന്ദിക്കുന്നു. നല്ല സീരിയസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന താങ്കൾ ഇങ്ങനത്തെ ഒരു ട്രെയിലറൊക്കെ എടുക്കുമ്പോൾ രസമുണ്ട്. ഈ നിവിൻ പോളിയെ ഇതിലേക്ക് തന്നെ സെലക്ട് ചെയ്യുകയാണ്. എനിക്കൊന്ന് ആക്ഷൻ ഹീറോ ബിജുവിൽ നിന്നും നിവിനെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ മേക്ക് ഓവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ആക്ച്വലി നമ്മൾ ആദ്യം സിനിമയുടെ കഥ പറഞ്ഞ് അതിൻ്റെ തിരക്കഥ വായിക്കുമ്പോൾ ഇത് നിവിൻ്റെ ചില കുസൃതികളും ഒക്കെ അതിനകത്ത് നമുക്ക് ഉപയോഗിച്ചിട്ടാണ് ആ കഥാപാത്രം ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിൻ്റെ വേഷഭൂഷാദികൾ അല്ലാതെ ആ സിനിമ മനസ്സിലാവണമല്ലോ. ഒരു ആക്ടർക്ക് ആ സിനിമ മനസ്സിലായാൽ ആക്ടർ പിന്നെ ഡെലിവറി ചെയ്യും. experienced actor-nodu nammoru oru karyam paranju kayinjal avaru avarkoru calculation undavum avaru aa cinema avaru edukkum edutha shesham avaru namukku tirichu tharum nammal parayin nammal paperil kaanunna alle nammude manasilullathu nammal script aakki kayinjal pinne namukku adu footage ilude aalukal kaanunna aanunnathu nammal shoot cheyidu kayinjal aalukal kaanunnathu ഈ ആക്ടേഴ്സിൻ്റെ മുഖത്തൂടെയാണ്, അവരുടെ ശബ്ദങ്ങളിലൂടെയാണ് അത് ആക്ടേഴ്സ് ഡെലിവർ ചെയ്തോളൂ. അപ്പം ഞാൻ ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോൾ നിവിനത് മനസ്സിലായി, അത് ചെയ്യാൻ തയ്യാറായി. ബാക്കി നിവിൻ ഡെലിവർ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് നിവിനോട് പറയാം, നിവിൻ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാം, ബാക്കിയുള്ളത് നിവിൻ തന്നെ അത് ചെയ്തോളൂ. അപ്പം ആസിഫിനോട് പറയുമ്പോൾ ആസിഫ് പ്രിപ്പയറായിട്ടാണ് വരുന്നത് ആ കഥാപാത്രം ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് അവരിൽ നിന്ന് കൂടെ കിട്ടും. ഒരു നമ്മൾ ഒന്നങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു, അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തിരിച്ചു തരുന്നു. അതാണ് ആക്ടേഴ്സിൻ്റെ ഒരു മാജിക്ക്. നിവിൻ്റെ കയ്യിൽ നിന്ന് എന്താണ് കിട്ടിയത്? നിവിൻ്റെ കയ്യിൽ നിന്ന് ഏത് കഥാപാത്രം ചെയ്യുമ്പോഴും നിവിൻ വളരെ അനായാസം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിനൊരു അനായാസം ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഒരു ഭംഗി, ഒരു ക്യൂട്ട്നെസ് കിട്ടിയിട്ടുണ്ട് സിനിമയിൽ. പിന്നെ നമുക്ക് നമ്മൾ മനസ്സിലാവും, നമ്മളെ ഒരു ആസ് എ ടെക്നീഷ്യൻ നമ്മൾ ഏതുതരം സ്ട്രഗിളിലൂടെയാണ് കടന്നു പോകുന്നതൊക്കെ മനസ്സിലാവും. അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യും. എന്തൊക്കെ ബുദ്ധിമുട്ടിലാണ് ഒരു ഡയറക്ടർ നിൽക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതിനോട് പൂർണ്ണമായിട്ടും അതിന് ഒത്തുചേർന്ന് നമ്മളോട് സഹകരിക്കുക എന്നുള്ളതാണ്. ആ സിനിമ നിവിൻ്റെ കൂടെയാണ്, ആസിഫിൻ്റെ കൂടെയാണ്, ഷാൻവിയുടെയാണ്, ലാലു അലക് സാറിൻ്റെയാണ്, മേജർ രവി സാറിൻ്റെയാണ്, എല്ലാവരുടെയുമാണ്. അപ്പോൾ അവർ ഡെലിവർ ചെയ്യും. ഇപ്പോൾ ലാലു അലക് സാറ് ഈ സിനിമയിൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് ലാലു അലക് സാറിൻ്റെ ഇങ്ങനെ ഡെലിവറി ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ അത് വേറൊരു സാധനമാണ്, വേറൊരു ഐറ്റമായി മാറും. അങ്ങനൊരു മാജിക്കാണ് സിനിമയിൽ നടക്കുന്നത്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. ഈ കോടതിയൊക്കെ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കോടതിയിലെ കുറേ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മൊത്തത്തിൽ കാണുമ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് ടച്ച് ചെയ്ത് പോകുന്നുണ്ടോ? ഈ കഥ പറഞ്ഞില്ലേ അല്ല അല്ല സിനിമയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കണ്ടൻറ്റ് കാലത്തിനെ ഏത് കാലത്തിലും ഉള്ളതാണ്. പഴയ കാലമോ പുതിയ കാലമോ ഇനി വരാൻ പോകുന്ന ഏതൊരു കാലത്തിലും ഉള്ളൊരു കണ്ടൻ്റാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ കാലം എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് എല്ലാ കാലങ്ങളിലുമുള്ള എലമെൻറ്റ്സ് ആ കഥയിലുണ്ട്. ഒരേ താരമൂല്യമുള്ള രണ്ട് നടന്മാർ വരുന്ന സിനിമയിൽ രണ്ടു പേർക്കും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള സീനുകൾ എഴുതാനാണ് ബോധപൂർവമായൊരു ശ്രമം എന്തായാലും അണിയറ പ്രവർത്തകരുടെ അടുത്തുനിന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരക്കഥ വായിച്ച് കഴിയുമ്പോൾ ഒരാൾ നായകനും ഒരാൾ വില്ലനും, അല്ലെങ്കിൽ രണ്ടുപേരും ഈ നായകന്മാരായാലും രണ്ടുപേരുടെയും ക്യാരക്ടറിന് ഒരു എൻഡൊക്കെ കൊടുക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടാവും. നിങ്ങൾ തിരക്കഥ വായിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സജഷൻസ്, അല്ലെങ്കിൽ അത് കുറച്ച് മാറ്റങ്ങൾ വരുത്താം, നിങ്ങളുടെ ക്യാരക്ടറിനെ കുറച്ചുകൂടി അങ്ങനെ എന്തെങ്കിലും സജഷൻസ് തിരക്കഥയിൽ രണ്ടുപേരും പറഞ്ഞിരുന്നു, ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും വായിക്കുമ്പോൾ? അങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഡിമാൻഡ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഈ സ്ക്രിപ്റ്റ് ഓൾറെഡി എൻ്റെ അടുത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് അതിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന്, വീരഭദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കൃത്യമായ സ്പേസും ഒരു ഒരു ക്യാരക്ടറുള്ള റോള് തന്നെയാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ എനിക്ക് ക്ലൈമാക്സിൽ ഇത്ര സീൻ കൂടുതൽ വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര ഷോർട്സ് കൂടുതൽ വേണമെന്നോ ഒന്നും പറയേണ്ടി വന്നിട്ടില്ല. ഈക്വൽ ഇമ്പോർട്ടൻസ് എന്ന് പോലും അല്ല, ആ സ്ക്രിപ്റ്റിൽ ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതിന് കൃത്യമായ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എഗെയിൻ പറയാൻ പറ്റില്ല, കുറേ അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇത് പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്തേണ്ടി വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു നറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഭയങ്കര സ്ട്രോങ് നറേഷനായിരുന്നു എനിക്ക് കിട്ടിയത്. അതിനകത്ത് എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യേണ്ടതോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് ക്ലിയർ ആയിരുന്നു എൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളത്. ആസിഫിൻ്റെ ക്യാരക്ടറും അതേപോലെ നല്ല ക്ലാരിറ്റിയിലാണ് എല്ലാം വന്നിട്ടുള്ളത്. നിവിനൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഇവിടെ, അതായത് ഷൈൻജേനാണ് നിവിൻ പോളിനെ ആക്ഷൻ ഹീറോ ബിജു ആക്കിയത്. ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്നത് പോലീസുകാരനാണ്. പക്ഷേ ഇതിൽ ഇവിടെ നിവിൻ്റെ പോസ്റ്റർ കാണുന്ന സമയത്ത് നല്ല കളലക്ഷണമുണ്ട്. ഒരു കള്ളസന്യാസിയാണോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പിന്നെ സ്വാഭാവികമായിട്ട് ഈ കള്ളലക്ഷണം കാണുന്ന സമയത്ത് നിവിനിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു ഹാസ്യമുണ്ടല്ലോ, ഇതൊരു അത്യാവശ്യം ഹ്യൂമറസ് ആയിട്ടുള്ളൊരു സിനിമ കൂടിയാണോ? ആണ്, ഇതിൽ ഹ്യൂമറിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ സിനിമയിൽ. ഇതിന് ഈ കള്ളലക്ഷണം ഇത് മുഖത്തുള്ളതാണോ അതോ ഇട്ടതാണോ? എനിക്ക് കള്ള ലക്ഷണമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ക്യാരക്ടർ കുറച്ച് അങ്ങനെയാണ്. അതിൻ്റെ പുറത്ത് ഇതാണ് വിഷയം. നമുക്ക് ഒരുപാട് ഓപ്പണായിട്ട് സംസാരിക്കാനും പറ്റില്ല റിലീസിന് മുമ്പ്. പക്ഷേ ഇതിന് ഹ്യൂമറിന് ഭയങ്കര പ്രാധാന്യമുണ്ട് ഈ സിനിമയ്ക്കകത്ത്. വളരെ രസകരമായിട്ടുള്ളൊരു കണ്ടൻറ്റ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് ഈ സിനിമ പറയുന്നുണ്ട്. പടം നല്ല ഇമോഷണൽ സിനിമയാണ്. ആക്ച്വലി ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള VFX ഇല്ല. ഒരു 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 45 സെക്കൻഡ്സിൻ്റെ ഒരു ചെറിയ ബിറ്റും ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് ക്ലീനിങ്ങും അങ്ങനെയുള്ള CG വർക്കുകളേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അങ്ങനെ ഗ്രാഫിക്സ് ഇല്ല. ആക്ച്വലി ഒരു 45 സെക്കൻഡ് ഒരു ചെറിയൊരു ബിറ്റും ബാക്കിയുള്ള നമ്മൾ ലൈവ് ഷൂട്ട് ചെയ്തതാണ്. അല്ലാതെ നമ്മൾ ആക്ച്വലി അങ്ങനെ ഒരു VFXോ അങ്ങനെ കാര്യങ്ങളായിട്ടില്ല. ഒരു ചെറിയൊരു 45 സെക്കൻഡ് ഒരു സാധനമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ടെക്നിക്കലി നമ്മൾ ഉപയോഗിക്കുമല്ലോ. നമ്മൾ റിമൂവൽസ് അല്ലെങ്കിൽ ക്ലീനിങ് ഒക്കെ ചെയ്യും. ഫ്രെയിമിലുള്ള സംഗതികളിലൊരു ക്ലീനിങ് അതാണ്. അതല്ലാതെ കാര്യമായ VFX ഇല്ല ആക്ച്വലി. പക്ഷേ അത് കുറച്ചധികം ഉണ്ടായിരുന്നു. ആ പാർട്ട് ചെയ്യാനായിട്ട് അത് കുറച്ചധികം ഉണ്ടായിരുന്നു. അത് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഒരു VFX കാണാൻ വേണ്ടിയിട്ടുള്ള സംഗതി ഇല്ല.